പ്രോഫറ്റ് മുഹമ്മദിൻ്റെ സമയത്ത് ഇസ്ലാമും ജൂഡായിസുമായിട്ടുള്ള ഇസ്ലാമും ജൂസുമായിട്ടുള്ള ആ റിലേഷനായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. ചാർട്ടർ ഓഫ് മെദീന എന്ന് പറയുന്ന 622 വന്ന ആ ഡോക്യുമെൻ്റ്, ജൂസും ഇസ്ലാമുമായിട്ടുള്ള മുസ്ലിംസുമായിട്ടുള്ള ആ റിലേഷൻ എങ്ങനെയാണ് അവരെ സഹവർത്തിത്വം, അതിൻ്റെ സമത എന്നുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസിലെ തുടക്കത്തിൽ തന്നെ എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 632 പ്രോഫറ്റ് മുഹമ്മദ് പാസ് അവേ ചെയ്തതിന് ശേഷം വന്ന 4 ഖലീഫമാരുടെ ടൈമാണ് അടുത്തൊരു 50 ഇയേഴ്സ്. അപ്പോൾ ആ സമയത്തുള്ള ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ് എങ്ങനെയായിരുന്നു, അവരുടെ ഇസ്ലാമും ജുഡായിസുമായിട്ടുള്ള റിലേഷൻസ് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 570 ആയുമ്പോൾ ബോൺ ചെയ്ത പ്രോഫറ്റ് മുഹമ്മദ് 632 ആകുമ്പോഴേക്കും പാസ് അവേ ചെയ്യുകയും അതിനുശേഷം അബൂബക്കർ എന്ന അദ്ദേഹത്തിൻ്റെ ഫാദർ ഇൻ ലോ തന്നെ ആദ്യത്തെ ഖലീഫയായിട്ട് വരികയാണ്. അപ്പോൾ ഖലീഫ എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലാണ്, അദ്ദേഹം റിലീജിയസുമായിട്ടുള്ള റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ഹെഡായിട്ടുള്ള ഒരാളാണ് ഖലീഫ. അപ്പോൾ അതിനുശേഷം 4 ഖലീഫമാർ, ഇപ്പോൾ കാണുന്ന ഈ പിക്ചർ എന്ന് പറയുന്നത് പ്രോഫറ്റ് മുഹമ്മദിൻ്റെയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖം മറച്ചിട്ടുണ്ട്. കാരണം ഐഡിലാട്രി വിഗ്രഹാരാധന ഇതിൽ പ്രോഹിബിറ്റഡ് ആണല്ലോ, ഇസ്ലാമിലെ പ്രോഹിബിറ്റഡ് ആയിരുന്നു. അതിനുശേഷം വന്ന 4 ഖലീഫമാരുടെ പിക്ചറാണ് നമ്മൾ കാണുന്നത്. ഈ 4 ഖലീഫമാരെ സുന്നി ഷിയയിലെ സുന്നികൾ ഈ റൈറ്റ്ലി ഗൈഡഡ് ഖലീഫമാർ എന്ന് പറയാറുണ്ട്. പ്രോഫറ്റ് മുഹമ്മദിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാവകാശി ആരായിരിക്കണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് ഷിയ എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിയ എന്നുള്ള ഗ്രൂപ്പിൻ്റെ പേര് പിന്നെയാണ് വന്നത്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലിയുടെ പിന്മുറക്കാരായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന ആളുകളായിരിക്കണം ഈ ഖലീഫയാകേണ്ടത് എന്നായിരുന്നു ഈ ഷിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ആഗ്രഹം. കാരണം അവർ ഷിയാത്ത് അലി, ഷിയാത്ത് അലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പാർട്ടി ഓഫ് അലി എന്നാണ് ഈ അറബികളിലെ വേർഡ്. അപ്പോൾ ഈ പാർട്ടി ഓഫ് അലി എന്ന് പറയുന്ന അലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സൺ ഇൻ ലോ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കണം ഖലീഫ എന്നായിരുന്നു അവരുടെ ആഗ്രഹം. എന്നാൽ സുന്നി എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ടായിരുന്നു ഈ പ്രോഫറ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരണം ഈ ഈ ഈ ലീഡർ എന്നായിരുന്നു സുന്നികളുടെ ആവശ്യം. സുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിങ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുന്നികൾ പലപ്പോഴും ആദ്യത്തെ 4 ഖലീഫമാരെ റഷീദുൻ ഖലീഫാസ് എന്ന് പറയാറുണ്ട്. റഷീദുൻ കണ്ടില്ലേ, RASHIDUN, റഷീദുൻ ഖലീഫാസ് എന്ന് പറയാറുണ്ട്. കാരണം അവരൊക്കെ പ്രോമിനൻറ്റ് കമ്പാനൻസ് ഓഫ് മുഹമ്മദ് ആയിരുന്നു. റഷീദുൻ എന്നതിൻ്റെ പ്രധാന അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ്ലി ഗൈഡഡ് ഖലീഫമാരായിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ 632 മുതൽ 634 വരെ ഉണ്ടായിരുന്ന 2 അത് ഭരിച്ചിട്ടുണ്ടായിരുന്നു ഈ ആ സമയത്ത് ഈ കാണുന്ന ഈ ഹിജാസ് ഏരിയ, അതായത് മെക്കയും മദീനയും അടങ്ങുന്ന ഈ ഏരിയ ഭരിച്ചിട്ടുണ്ടായിരുന്നത് അബൂബക്കർ എന്ന് പറയുന്ന ഫസ്റ്റ് ഖലീഫയായിരുന്നു. ആ സമയത്ത് മുഹമ്മദിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന അറേബ്യയുടെ പിക്ചറാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ ഈ റെഡ് ഭാഗത്താണ് മുഹമ്മദ് ഉണ്ടായിരുന്ന സമയത്ത് പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നത്. പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ശേഷം വന്ന അബൂബക്കർ എന്ന് പറയുന്ന ഖലീഫയ്ക്ക് ശേഷം വന്ന ഉമർ എന്നുള്ള ഖലീഫയാണ് ഈ കാര്യമായിട്ട് ഇസ്ലാമിക് സാമ്രാജ്യം വികസിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ കണ്ട ഈ റെഡ് ഭാഗത്ത് നിന്ന് ഈ ഓറഞ്ച് ഭാഗങ്ങളിലേക്ക്, അതായത് ഈജിപ്തിൻ്റെ ഭാഗങ്ങളിലേക്കും സിറിയയുടെ ഭാഗങ്ങളിലേക്കും പിന്നെ പഴയ മെസപ്പൊട്ടോമിയയുടെ ഭാഗങ്ങളിലേക്കും പിന്നെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പിന്നെ അങ്ങ് അർമേനി വരെയുള്ള മോഡേൺ അർമേനി വരെയുള്ള ഭാഗത്തേക്കും എല്ലാം അദ്ദേഹം ഇസ്ലാമിക് സാമ്രാജ്യം ഇങ്ങനെ വികസിപ്പിക്കുകയാണ്. അപ്പോൾ 634 മുതൽ 644 വരെ ഉണ്ടായ സമയത്തുണ്ടായിരുന്ന രണ്ടാമത്തെ ഖലീഫയാണ് ഉമർ എന്ന് പറയുന്ന ഖലീഫ. ഈ ബാലരമയൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് നീതിമാനായ ഉമർ എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. കമാൻഡർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ, അതായത് ആമിർ അൽ മുമിനിം എന്ന് പറയുന്ന ഒരു പട്ടവും അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന ഒരു ഖലീഫയാണ് ഉത്മൻ എന്ന് പറയുന്ന ഖലീഫ. ഉത്മൻ ഖലീഫ ഏകദേശം 12 പിന്നെയും അദ്ദേഹം ഭരിച്ചു. അപ്പോൾ ആ സമയത്താണ് ഖുറാനൊക്കെ എഴുത്ത് ഫോമിലാക്കിയ സമയമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾക്ക് അതിനുശേഷം വന്നത് 656 ഉത്മൻ എന്ന് പറയുന്ന ഖലീഫ ഈ അസാസിനേറ്റ് ചെയ്യപ്പെടുകയും ഈ പ്രോഫറ്റ് മുഹമ്മദിൻ്റെ സൺ ഇൻ ലോ തന്നെയായിരുന്ന അലി എന്ന് പറയുന്ന ഖലീഫ ആള് ഖലീഫയായിട്ട് മാറുകയും അങ്ങനെ ഉണ്ടായിരുന്ന ഈ 4 ഖലീഫകളിൽ അവസാനം 661 ആയപ്പോൾ അവസാനം അലി അസാസിനേറ്റ് ചെയ്യപ്പെടുകയും ഉമയ്യാദ് എന്ന് പറയുന്ന ഡൈനാസ്റ്റി അതിനുശേഷം ഇസ്ലാമിക് എംപയറിൽ വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന ഈ 661 വരെ ഉണ്ടായിരുന്ന, അതായത് 632 മുതൽ 661 വരെ ഉണ്ടായിരുന്ന വെറും 30 കൊല്ലത്തിനുള്ളിലാണ്
ഈ കാണുന്ന സാമ്രാജ്യം, ഈ കാണുന്ന ഓറഞ്ച് നിറം വരെ ഉണ്ടായിരുന്ന ഈ സാമ്രാജ്യം നമ്മൾ കാണുന്നു. അതായത് ഈ കൂറ്റൻ അറേബ്യൻ പെനിൻസുല അടങ്ങുന്ന മെസപ്പൊട്ടേമിയയും ഈജിപ്തും സിറിയയും ഈ പേർഷ്യൻ സാമ്രാജ്യവും എല്ലാം അടങ്ങുന്ന ഒരു കൂറ്റൻ സാമ്രാജ്യമായിട്ട് വികസിപ്പിച്ചെടുത്തത് ഉമർ എന്ന് പറയുന്ന സെക്കൻഡ് ഖലീഫയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയത്താണ് ഈ ഈ പറയുന്ന ഓറഞ്ച് നിറത്തിലുള്ള വരുമ്പോൾ അദ്ദേഹമാണ് ആ സമയത്തുണ്ടായിരുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന ജെറുസലേം പിടിച്ചടക്കുന്ന അദ്ദേഹമാണ്. എന്തായാലും റോമൻ സാമ്രാജ്യം ആ സമയത്തേക്ക് ആ സമയമാകുമ്പോഴത്തേക്കും ശിഥിലീകരിക്കപ്പെടുകയും അതിനുശേഷം ഈസ്റ്റേൺ റോമൻ എംപയർ ആയിരുന്ന ബിസാൻറ്റൻ എംപയറിൻ്റെ കൈകളിലേക്ക് ജെറുസലേം പോവുകയും ചെയ്ത സമയമാണ്. അപ്പോൾ അതിനുശേഷം ഒരു 620 കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് ഏകദേശം 10-12 കൊല്ലത്തോളം പേർഷ്യൻ സാമ്രാജ്യമായിരുന്ന സാസനിഡ് ഡൈനാസ്റ്റി വന്നിട്ട് ഈ ജെറുസലേം പിടിച്ചടക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്നാണ് 637 ആയപ്പോൾ ഈ ഒരു സീജ് ചെയ്തിട്ട് ജെറുസലേമിൻ്റെ സീജ് ചെയ്ത് ജെറുസലേം വളഞ്ഞിട്ട് ഉമറിൻ്റെ സൈന്യം പോയിട്ട് ഈ ജെറുസലേം അങ്ങ് പിടിച്ചടക്കുന്നു. അപ്പോൾ അദ്ദേഹമാണ് പിന്നെ ഈ അൽ അക്സ മോസ്ക് സ്റ്റാർട്ട് ചെയ്തത്. കാരണം അൽ അക്സ മോസ്ക് ദ ഫാർദസ്റ്റ് മോസ്ക് എന്ന് പറയാനുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് 620 പ്രോഫറ്റ് മുഹമ്മദ് സ്വർഗം സന്ദർശിക്കുന്നുണ്ട്, ഹെവൻ സന്ദർശിക്കുന്നുണ്ട്. ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ നൈറ്റ് ജേണി, ഒരു നൈറ്റ് ജേണിയാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. അദ്ദേഹം പോകുന്നത് ഈ മെക്കയിൽ നിന്ന് മദീനയിലേക്കും മദീനയിൽ നിന്ന് നേരെ അങ്ങ് ഈ മദീനയിൽ നിന്ന് ഈ സിനായ് പർവ്വത നിരകളിലേക്കും പിന്നെ അവിടെ നിന്ന് നേരെ ജെറുസലേമിലേക്ക് പോയിട്ട് ആ ജെറുസലേമിൽ നിന്നാണ് അദ്ദേഹം ഫൗണ്ടേഷൻ റോക്ക് തൊട്ടിട്ട് അവിടെ നിന്ന് മേലേക്ക് പോയിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ആ ജെറുസലേമിലെത്തിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച സ്ഥലമായിരുന്നു ആ സമയത്തെ അൽ അസ്ക് അക്സ മോസ്ക്, ദ ഫാർദസ്റ്റ് മോസ്ക്. അപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് സ്ലോ ആയിട്ട് തുടങ്ങി വെച്ച ആളായിരുന്നു ഉമർ. ഇപ്പോഴത്തെ മോഡേൺ ജെറുസലേമിൻ്റെ ഭാഗം വന്ന ആ സമയത്ത് വന്ന അൽ അക്സ മോസ്ക്, പിന്നെ വന്ന ഉമയ്യദ് ഡൈനാസ്റ്റിയിലുള്ള ആളുകൾ വന്നിട്ട് രാജാക്കന്മാർ വന്നിട്ട് അത് കാര്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തു, അതിനെ ഒരു സ്ട്രക്ചറാക്കി മാറ്റിയത് അവരാണ്. എന്തൊക്കെ പറഞ്ഞാലും അൽ അക്സ മോസ്ക് സ്റ്റാർട്ട് ചെയ്ത സമയം എന്ന് പറയുന്നത് സെക്കൻഡ് ഖലീഫയായിരുന്ന ഉമറിൻ്റെ സമയത്താണ്. കാരണം അദ്ദേഹമാണ് ജെറുസലേം പിടിച്ചെടുക്കിയത്. അപ്പോൾ ഇസ്ലാമിക് സാമ്രാജ്യത്തിൻ്റെ വലുതായി വരുന്ന പിക്ചറാണ് നമ്മളിപ്പോൾ കാണുന്നത്. 633 ആകുമ്പോഴേക്കും ഒമാൻ്റെ പ്രസൻറ്റ് ഒമാൻ്റെ ഭാഗത്തെത്തിക്കും, യമൻ്റെ ഭാഗത്തെത്തിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 634 ആകുമ്പോഴേ തന്നെ ഈ ഇതിൻ്റെ 637 ആകുമ്പോഴേക്കും ഈ ജെറുസലേം അടക്കം പിടിച്ചടക്കുകയും പിന്നെ ഈ എന്താണ് മോഡേൺ മെസപ്പൊട്ടേമിയയുടെയും പിന്നെ മോഡേൺ ഇറാഖിൻ്റെയും പിന്നെ അങ്ങനെ എന്താണ് ഈജിപ്തും എല്ലാം പിടിച്ചടക്കുന്ന ഒരു 655 ആയിപ്പോഴേക്കും ഇത് ഓൾമോസ്റ്റ് എല്ലാം പിടിച്ചടക്കുന്ന ഒരു പിക്ചറാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഉമറാണ് സെക്കൻഡ് ഖലീഫയായിരുന്ന 634 മുതൽ 644 വരെ ഉണ്ടായിരുന്ന സമയത്ത് 10 ഖലീഫയായിരുന്ന ഉമറാണ് ജെറുസലേം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പിടിച്ചെടുക്കുമ്പോൾ അവിടെ സോഫ്രോണിയസ് എന്ന് പറയുന്ന ഒരു പാട്രിയാർക്കായിരുന്നു, ക്രിസ്ത്യൻ പാട്രിയാർക്കായിരുന്നു അതിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ആ അവിടുത്തെ ചേർച്ചിലുണ്ടായിരുന്നു. അവിടുത്തെ ഹോളി സെപ്പൽക്കൽ ചേർച്ച് ഉണ്ടല്ലോ, കോൺസ്റ്റാൻറ്റിൻ 1 ഉണ്ടാക്കിയ ജീസസിനെ കുരിശിലേറ്റിയ സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ സ്ഥലത്തുള്ള ചേർച്ചാണ് ഈ ഹോളി സെപ്പൽക്കർ. അപ്പോൾ ആ ഹോളി സെപ്പൽക്കറിലെ പാട്രിയാർക്കായിരുന്നു ഈ സോഫ്രോണിയസ്. അപ്പോൾ സോഫ്രോണിയസ് പറയും, ഉമർ എന്നുള്ള ഭരണാധികാരി നേരിട്ട് വന്നിട്ടല്ലാതെ ഞാൻ ഇവരുടെ മുമ്പിൽ തലകുനിക്കില്ല, സറണ്ടർ ചെയ്യില്ല എന്ന് സോഫ്രോണിയസ് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് ഉമർ വരികയും, ഇത് പറയുന്നതിന് 637 AD സമയത്താണ്, 637 മുതൽ 638 സമയത്താണ് ഇത് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് സൈന്യാധിപനോട് സോഫ്രോണിയസ് പറയുന്നത്, എനിക്ക് ഉമർ ഭരണാധികാരി നേരിട്ടല്ലാതെ ഞാൻ ആരുടെ മുമ്പിലും സറണ്ടർ ചെയ്യില്ല എന്ന്. അപ്പോൾ ഉമർ വരികയും സോഫ്രോണിയസിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ സറണ്ടർ അദ്ദേഹം എടുത്ത് ഏറ്റെടുക്കുകയും സോഫ്രോണിയസ് അതിനുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിനോട് തിരിച്ച് ഈ ഹോളി സെപ്പൽക്കർ ചേർച്ചിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഉമർ എന്നുള്ള നീതിമാനായ ഭരണാധികാരി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവിടെ മറ്റൊരു ആരാധനാലയം ഒരു മുസ്ലിംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസായി മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത മുസ്ലിം ഭരണാധികാരികൾ വന്നിട്ട് ഇത് ഈ ഹോളി സെപ്പൽക്കർക്ക് പിടിച്ചെടുക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതിനാൽ ഞാൻ ഇതിൻ്റെ ഈസ്റ്റേൺ ഭാഗത്തു നിന്നാണ് എൻ്റെ എൻട്രൻസ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈസ്റ്റേൺ സ്റ്റെപ്സിൽ വെച്ചിട്ട് തന്നെ പ്രാർത്ഥിച്ച് ഉള്ളിൽ കിടക്കാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു ഇപ്പോൾ ഒരു ഈസ്റ്റേൺ ഭാഗത്തുള്ള ഒരു ഫസ്റ്റ് അവിടെ ഒരു അദ്ദേഹം പ്രാർത്ഥിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു മോസ്ക് അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന അതിൻ്റെ സദേൺ ഭാഗത്ത്, ഈ ഹോളി സെപ്പൽക്കറിൻ്റെ സദേൺ ഭാഗത്ത് ഇപ്പോൾ അതിൻ്റെ എൻട്രൻസ് മാറ്റി, അതുകൊണ്ട് സദേൺ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഒരു മോസ്ക് ഓഫ് ഉമർ കാണാനുണ്ട്. അപ്പോൾ മോസ്ക് ഓഫ് ഉമർ ആണ്
അപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ അതിന് അതൊരു അയ്യൂബിദ്ദിൻ്റെ സമയത്ത് ഉണ്ടാക്കിയ എന്താണ് 1193 ഉണ്ടാക്കിയ മോസ്ക് ആണ് ഈ മോസ്ക് ഓഫ് ഉമർ. ഇപ്പോഴത്തെ ലേറ്റ് പുതിയ ജെറുസലേമിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് ജെറുസലേമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ മോസ്ക് ഓഫ് ഉമർ എന്നുള്ളത് ഈ ഹോളി സെപ്പൾക്കറിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മനോഹരമായ ആചാരങ്ങളുള്ള ഒരു ഒരു സ്ഥലമാണ് നമ്മളിത്.